നമസ്തെ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും. മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലുള്ള ഒരു പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്ക്, അതിൻ്റെ മാർക്ക് അതനുസരിച്ചായിരിക്കും ഈ അധ്യയന വർഷത്തിലെ നമ്മളുടെ പ്രവേശനം. മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഏത് പ്രോഗ്രാമുകളാണെങ്കിലും നീറ്റിൻ്റെ മാർക്കാണ് അടിസ്ഥാന ഘടകം. മെയ് 7 നിങ്ങളുടെ കഴിവിൻ്റെ ഏറ്റവും നല്ലൊരു സ്കോറ് നിങ്ങൾക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ധാരാളം വിവിധ പ്രോഗ്രാമുകളുണ്ട്. നീറ്റ് 2023 മാർക്കിൻ്റെയും നമ്മുടെ റിസർവേഷനും ഒക്കെ അനുസരിച്ച് മെഡിക്കൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള നിരവധി സാധ്യതകളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. ഏറ്റവും മിനിമം മാർക്കാണെങ്കിൽ പോലും പ്രവേശനം കിട്ടുന്ന ധാരാളം കോഴ്സുകൾ, ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ, കോഴ്സ് കഴിഞ്ഞാൽ ഇറങ്ങിയാൽ തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ നമുക്ക് മാറാൻ സാധ്യതയുള്ള വിവിധ മേഖലകളെക്കുറിച്ച് നമ്മൾ ബ്രില്യൻ യൂട്യൂബ് ചാനലിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് അതുപോലെയുള്ള മറ്റൊരു പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. BAMS ആയുർവേദം ഡോക്ടർ എന്നുള്ള ആ ഫാമിലിയിൽ തന്നെ നമുക്ക് ജീവിക്കുവാനും BAMS കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വെച്ചിട്ട് നിരവധി ജോലി സാധ്യതകൾ നിങ്ങളെ തേടിയെത്തുകയും ഇനി അതിൻ്റെ തന്നെ റിസർച്ചിലോട്ടോ അല്ലെങ്കിൽ തന്നെ ഉപരിപഠനത്തിനോ ഒക്കെയുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന, എന്നാൽ പഠനത്തിന് അത്രയധികം ചിലവുകളില്ലാത്ത മികച്ച ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സാണ് ബാച്ചലർ ഓഫ് ആയുർവേദിക് ആൻഡ് സർജറി BAMSലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഓൾ ഇന്ത്യ തലത്തിലുള്ള ഗവൺമെൻറ് മേഖലയിലെയും ഡീംഡ് മേഖലയിലെയും ഒക്കെ സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത് നീറ്റ് 2023 മാർക്കിനനുസരിച്ചാണ്. MBBSൻ്റെയും BDSൻ്റെയും ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും ഒക്കെ സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വിവിധ വെബ്സൈറ്റുകൾ വഴി ഇതിൻ്റെയൊക്കെ സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുകയും നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കോഴ്സിൽ ചെന്ന് ഒരു കോഴ്സിൽ നമുക്ക് പഠനം ആരംഭിക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് BAMSൻ്റെ സാധ്യതകളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചുമാണ് ജോബി സെബാസ്റ്റ്യൻ സാറുമായിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. ആദ്യം നമുക്ക് പ്രവേശന പരീക്ഷയിലൂടെ കിട്ടുന്ന കോളേജുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കേരളത്തിൽ 5 ഗവൺമെൻറ് ആയുർവേദ കോളേജുകളാണുള്ളത്. 13,300 രൂപ മാത്രമാണ് വാർഷിക ഫീസ്. 5 ആയുർവേദ കോളേജുകളിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് പ്രവേശനം. നീറ്റ് നമ്മൾ എക്സാം എഴുതുന്നു, നീറ്റിൻ്റെ റിസൾട്ട് വരുന്നു, കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നീറ്റിൻ്റെ സ്കോർ ആഡ് ചെയ്ത് കേരള എൻട്രൻസ് കമ്മീഷൻ റാങ്ക് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ MBBS BDS ഉൾപ്പെടുന്ന ഒരു മെഡിക്കൽ റാങ്ക് ലിസ്റ്റും ആയുർവേദത്തിനായിട്ട് ഒരു പ്രത്യേക റാങ്ക് ലിസ്റ്റും തയ്യാറാക്കും. +1 +2 സംസ്കൃതം പഠിച്ച കുട്ടികൾക്ക് അധികമായി 5 ബോണസ് പോയിൻറ്റുകൾ ലഭിക്കും. അതും കൂടെ നീറ്റിൻ്റെ സ്കോർ കൂടിയിട്ട് ആയുർവേദത്തിനായിട്ട് ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ആയുർവേദത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റിലൂടെ കേരള എൻട്രൻസ് കമ്മീഷൻ ഈ സീറ്റ് ഫില്ല് ചെയ്യപ്പെടും. അങ്ങനെ 5 ആയുർവേദ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ 13,000 രൂപയാണ് വാർഷിക ഫീസ് എന്ന് പറഞ്ഞു. ആയുർവേദ കോളേജ് പരിയാരം, അതുപോലെ തന്നെ VPSV ആയുർവേദ കോളേജ് കോട്ടക്കൽ, ആയുർവേദ കോളേജ് ഒല്ലൂർ, ആയുർവേദ കോളേജ് തൃപ്പൂണിത്തറ, അതുപോലെ തന്നെ ആയുർവേദ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഈ 5 കോളേജുകളിലുമാണ് നമുക്ക് കേരള മെഡിക്കൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ, ആയുർവേദത്തിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം. 2 അലോട്ട്മെൻറ്റുകൾ കഴിയുമ്പോൾ നമുക്ക് കാണാം ഏതാണ്ട് കേരള മെഡിക്കൽ റാങ്ക് ഒരു 10,000 എത്തി നിൽക്കുന്ന കുട്ടിക്കാണ് ഒരു ഗവൺമെൻറ് മേഖലയിൽ BAMSന് സാധ്യതകൾ കിട്ടിയത് 2 അലോട്ട്മെൻറ്റിൽ. എന്നാൽ 3rd ഘട്ടവും 4th ഘട്ടവും എത്തുമ്പോഴേക്കും ഏതാണ്ട് 450 മാർക്ക് വരെയുള്ള വിഭാഗത്തിന് ഗവൺമെൻറ് മേഖലയിൽ ഒരു ആയുർവേദ സീറ്റ് കിട്ടിയിട്ടുണ്ട്. വിവിധ റിസർവേഷൻ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാലും ഏതാണ്ട് 12,000-15,000 റേഞ്ചിലാണ് വിവിധ റിസർവേഷൻ അനുസരിച്ച് നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ ആയുർവേദത്തിന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. 12 സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ള ആയുർവേദ കോളേജുകളിലെ 90% സീറ്റുകളും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ച് ഫില്ല് ചെയ്യപ്പെടും. ഏതാണ്ട് 280,000 വാർഷിക ഫീസായിരിക്കും ഈ സെൽഫ് ഫിനാൻസിങ് ആയുർവേദത്തിന് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ അലോട്ട്മെൻറ്റ് വഴി നമുക്ക് സീറ്റ് കിട്ടിയാലായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ള കോളേജുകൾ അഹല്യ ആയുർവേദ കോളേജ് എലപ്ര കോഴിപ്പാറ, അതുപോലെ തന്നെ അഷ്ടാംഗം ആയുർവേദ കോളേജ് വിദ്യാപീഠം, KMCT കോഴിക്കോട്, മന്നം പന്തളം, നങ്ങേലി കോതമംഗലം, പങ്കജകസ്തൂരി കാട്ടാക്കട തിരുവനന്തപുരം, PNNM ആയുർവേദ കോളേജ് ഷൊർണൂർ, PM പണിക്കർ സഹൃദയ കാഞ്ഞങ്ങാട്, MVR ആയുർവേദ കണ്ണൂർ,
ശാന്തിഗിരി പാലക്കാട്, ശ്രീനാരായണ കൊല്ലം, വിഷ്ണു ആയുർവേദ കോളേജ് ഷൊർണൂർ, ഇങ്ങനെ 12 ആയുർവേദ കോളേജ് ആയുർവേദ കോളേജുകളിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് BAMS-നുള്ള സൗകര്യവും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുണ്ട്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 25,000 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് BAMS-നൊരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുകയും അതിലൂടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും അതുപോലെ തന്നെ റിസർച്ച് മേഖലയിലുമൊക്കെ നിങ്ങൾക്ക് പഠന സാധ്യതകളും ജോലി സാധ്യതകളും ഗവേഷണ സാധ്യതകളുമൊക്കെ BAMS-ന് നിലനിൽക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ തലത്തിലുള്ള ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത് നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് തന്നെയാണ്. അതായത് ഇന്ന് ഇന്ത്യയിൽ ആയുർവേദത്തിന് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടണമെങ്കിൽ അടിസ്ഥാന പരീക്ഷ എഴുതേണ്ടത് നീറ്റും കൗൺസിലിംഗ് കേരളത്തിലെ കോളേജുകളിൽ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയും അഖിലേന്ത്യാ തലത്തിൽ ആയുഷിൻ്റെ വെബ്സൈറ്റുമാണ് www.NEET എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ തലത്തിലുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഗവൺമെൻറ് ആയുർവേദ കോളേജുകളിൽ 15% സീറ്റുകളും ഡീംഡ് കോളേജുകളിൽ അമൃത പോലെയുള്ള ആയുർവേദത്തിൻ്റെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഡീംഡ് ആയുർവേദ കോളേജുകളിലെ നിങ്ങളുടെ പഠനവും നമുക്ക് ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഏതാണ്ട് 97 സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയും 400 വരെയാണെങ്കിലും ഗവൺമെൻറ് മേഖലയിൽ അവസാന റൗണ്ടിൽ ആയുഷ് വഴി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സ്വകാര്യ മേഖലയിലും ഡീംഡ് മേഖലയിലും നീറ്റിൻ്റെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുകയും സീറ്റ് കരസ്ഥമാക്കുകയും ചെയ്യാം. ആയുഷ് വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് തന്നെയാണ് ഇവിടെയും ബേസാക്കി എടുക്കുന്നത്. അപ്പം നീറ്റിന് ഏറ്റവും നല്ലൊരു സ്കോർ ലഭിക്കുന്നതോടൊപ്പം MBBS-ൻ്റെയും BDS-ൻ്റെയും ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും ഒക്കെ സീറ്റുകൾ നമുക്ക് വിവിധ വെബ്സൈറ്റ് വഴി പ്രവേശനം നേടുകയും പഠനം നടത്താനുള്ള സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു. ഇനി ആയുർവേദത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ജോബി സാറുമായി അല്പനേരം. മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ജോബി സാറുമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം സാറേ. നമുക്ക് മെഡിക്കൽ ഡോക്ടർ എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും അധികം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന MBBS-നും BDS-നും അപ്പുറം എനിക്ക് തോന്നുന്നു ആയുർവേദത്തിന് വലിയൊരു സാധ്യതകൾ ഇന്നത്തെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയൊക്കെ നമ്മൾ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. BAMS എന്നുള്ള കോഴ്സ് യഥാർത്ഥത്തിൽ ആ ഒരു പാരമ്പര്യമായിട്ടുള്ളവർക്ക് മാത്രമായിട്ട് ഇന്ന് മാറ്റിവെക്കേണ്ടതാണോ, അതോ ആർക്കും പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു വ്യക്തിക്കും ആയുർവേദ കോഴ്സുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുമോ? നമ്മൾ ആയുർവേദത്തിന് വേണ്ട ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പൊതുവെ ഉള്ളത്. കാരണം നമ്മൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒക്കെ നമ്മുടെ ആയുർവേദ മെഡിസിൻസ് നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ സിസ്റ്റം, നമ്മുടെ ആയുർവേദം ഒരു വളരെ കാര്യമായിട്ടാണ്. പ്രത്യേകിച്ച് കോട്ടയ്ക്ക് അവിടുന്നൊക്കെ ആളുകൾ കോട്ടയ്ക്കലൊക്കെ ട്രീറ്റ്മെൻറ്റായിട്ട് വരുന്നൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ വായിക്കുന്നതുമാണ്. അപ്പോൾ ആ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന ഒരു സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതിൽ പോലും അത് കിട്ടാത്തതുകൊണ്ട് എടുക്കുന്നു എന്നുള്ള രീതിയിൽ. അത് അതായത് ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ അവർ തന്നെ മിനിസ്ട്രിയുടെ കീഴിൽ, ഗൾഫിൽ അവർ മിനിസ്ട്രിയുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു ടെസ്റ്റും ഇൻ്റർവ്യൂവും നടത്തിയതിന് ശേഷമാണ് BAMS ഉള്ള ഒരാൾക്ക് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അവർ വളരെ പോസിറ്റീവായിട്ടാണ് ഈ UAE-യിലൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു സിസ്റ്റത്തെ കാണുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മുടെ ഒരു നാട്ടിൽ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ അന്വേഷിക്കുന്നത് അല്പം പ്രായം ഉള്ള ആയുർവേദ ഡോക്ടർമാരെയാണ്, ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ അവരെ അന്വേഷിക്കുന്നതും പ്രായമുള്ള ആളുകളാണ്. ഒരു 45-50 വയസ്സ് നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ഓടി കഴിയുമ്പോൾ നമ്മളൊരു മെയിൻ്റനൻസിന് ചെല്ലുന്ന ഒരു രീതിയിൽ ഒരു 45-50 വയസ്സ് കഴിയുമ്പോഴാണ് പതുക്കെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ മിഡിൽ ഏജ് ഉള്ളവരുടെ ഇടയ്ക്കൊന്നും വലിയൊരു അക്സെപ്റ്റൻസ് സ്വീകാര്യത കിട്ടാതെ വരുന്നുണ്ട്. അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഈ പാരമ്പര്യ വൈദ്യവും അതുപോലെ തന്നെ ട്രൈബൽ മെഡിസിനും വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രൈബൽ മെഡിസിൻസ്, ആദിവാസികളുടെ ട്രൈബൽ മെഡിസിൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ചൊരു ഗവേഷണാത്മകമായിട്ട് ഈ BAMS കഴിയുന്ന കുട്ടികൾ ഇന്നൊവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ഒന്നും അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ട് കുട്ടികൾ ഇറങ്ങാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സാധാരണ ആളുകളുടെ ഇടയ്ക്ക് അന്വേഷിക്കുന്ന ഒരാൾക്ക് പോലും എത്തിക്കാനായിട്ട് പറ്റുന്നില്ല.
അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് ഈ ഇത് ജെനുവിനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ ഈ ഒരു മേഖലയിലേക്ക് വരാവുള്ളൂ. ശരി ശരി ശരി. കാരണം MBBS കിട്ടാത്തതിൻ്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു 5.5 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ആ പഠിക്കുമ്പം യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഇത് പാഷനേറ്റായിട്ട് തന്നെ പഠിക്കണം. അതങ്ങനെയുള്ള ഒരു ഒരു സബ്ജക്ട് ഒരു വിഭാഗം തന്നെയാണ്. അപ്പോൾ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഇങ്ങോട്ട് വരല്ല്, പകരം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നിട്ട് ഈ പറഞ്ഞ പാരമ്പര്യമായിട്ട് വീട്ടിലുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ അതിനെ ഇതുമായിട്ടൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അല്പം റിസർച്ച് നമ്മുടെ ട്രൈബൽ മെഡിസിൻസോ ആയിട്ട് ചേർത്തുകൊണ്ട് അല്പം റിസർച്ചൊക്കെ നടത്തിക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസീസുകൾക്ക്, ഇപ്പം സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട്, ഐ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട്, ഇനി ജെറിയാട്രിക് പ്രായമുള്ളവരുമായിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പ്രത്യേക ഡിസീസുകൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാവുന്ന രീതിയിൽ അവരെ അവനൊന്ന് ഒന്ന് മാറ്റിയെടുക്കണം. മാർക്കറ്റ് ചെയ്യാൻ കൂടെ വേണം. മാർക്കറ്റിങ്ങിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. അതിന് വേണ്ടി ഇപ്പം ഇന്നിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവായിട്ട് കുട്ടികൾ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് മാർക്കറ്റിങ്ങും വലിയ ബുദ്ധിമുട്ട് വരികയല്ല. അതുപോലെ തന്നെ ആളുകളുമായിട്ട് നല്ലൊരു റിലേഷനൊക്കെ ഉണ്ടാക്കണം. അവർ വഴിയും തീർച്ചയായിട്ടും അവർ വഴി നല്ലൊരു പബ്ലിസിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്കറ്റിംഗ് കൂടെ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടത്. ഗവൺമെന്റ് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിലും നമുക്ക് എല്ലാ പഞ്ചായത്തിലും ആയുർവേദിക് ഡിസ്പെൻസറീസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും ഏറ്റവും ഒരു BAMS-കാരനെ സംബന്ധിച്ച് ഏറ്റവും ആഗ്രഹിക്കുന്നത് ആയുർവേദിക് ഡിസ്പെൻസറി, ഗവൺമെന്റ് ഡിസ്പെൻസറിയിലെ ഡോക്ടറാകുക എന്നുള്ള രീതിയിലാണ്. അതാണ് ഒന്നാമതായിട്ടുള്ളത്. പ്രൈവറ്റ് മേഖലയിലെ സാധുകളുണ്ട്, പക്ഷേ അന്നേരം ഈ ഒരു സാലറി പാക്കേജ് ഒന്നും ഒരിക്കലും കിട്ടുന്നില്ല. അതുകൊണ്ട് അതത്ര അട്രാക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഹയർ സ്റ്റഡീസ് ഒരു 10-12 ഓപ്ഷൻസ് MD ഒക്കെ അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പം വിദേശത്താണെങ്കിലും തീർച്ചയായിട്ടും സാധ്യതകൾക്ക് യാതൊരു കുഴപ്പമില്ല. സാധ്യതകളുണ്ട്. യൂറോപ്പും അമേരിക്കയും ഒക്കെ, യൂറോപ്പിലൊക്കെ മിക്കവാറും എല്ലാ കൺട്രീസിലും ആയുർവേദം അംഗീകരിച്ചിട്ടുണ്ട്. നമുക്കവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് വേണ്ട രീതിയിൽ ഒന്ന് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ഒന്ന് മാർക്കറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഡിസീസിന് ട്രീറ്റ്മെന്റ് അറിയാമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പം ആ ഡിസീസ് ഉള്ള ആളുകൾ നമ്മളെ കൂടുതൽ നമ്മളെ അന്വേഷിച്ച് വരുമ്പം അത് വലിയൊരു പബ്ലിസിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് അവനവൻ്റെ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്തൊക്കെ കൊണ്ടുപോകണം. ശരി ശരി. ഇന്നത്തെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഈ കോമ്പറ്റീഷനകത്ത് യഥാർത്ഥത്തിൽ ഇത് BAMS കഴിഞ്ഞ കുട്ടികളെയാണോ ഈ നമുക്ക് കാണുന്ന ഈ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നത് ഈ മേഖലയിലുള്ള കുട്ടികളെയാണോ? ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം BAMS മതി. നമ്മൾ MBBS കേസിൽ നമ്മൾ പറയും MBBS കൊണ്ട് ഒന്നും ആവില്ല, ഹയർ സ്റ്റഡീസ് നിർബന്ധമാണ് എന്നുള്ള രീതി നമ്മൾ പറയും. ഇവിടെ അങ്ങനെയില്ല. നമുക്ക് BAMS കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇത്തരം BAMS മതിയാവും. പിന്നെ നമുക്കൊരു പർട്ടിക്കുലർ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഈ PG എടുത്താൽ മതിയാവും. ആ രീതിയിൽ കണ്ടാൽ മതി. നമുക്കറിയാം PG ആണെങ്കിലും ഉള്ള കോളേജുകളുടെ എണ്ണം ഒക്കെ നമുക്ക് ടീച്ചറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫസറൊക്കെ ആയിട്ട് ജോലി ചെയ്യാനുള്ള കോളേജുകളുടെ എണ്ണം ഗവൺമെൻറ് മേഖലയിൽ പൊതുവെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അത് ഓർക്കുക. ആദ്യം നമുക്ക് BAMS ശേഷം സ്വന്തമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റില്ല, അത് തന്നെ ആയിരിക്കും നല്ലത്. PG നിർബന്ധമൊന്നുമല്ല. PG എടുക്കും, എടുക്കാമെങ്കിൽ മാത്രം BAMS ഉള്ള ഡിഗ്രി കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സാധ്യതകളെ, അത് ജോലി ജോബ് ഓറിയന്റഡ് ആയിട്ട് ഗവൺമെൻറ് മേഖലയാണെങ്കിൽ പോലും നമുക്ക് നല്ല സാധ്യതകൾ തരുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് BAMS. ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒക്കെ കേരളത്തിൽ ധാരാളം കോളേജുകളുണ്ട്. ഓൾ ഇന്ത്യ ലെവലിലും ഇതിന് ധാരാളം നല്ല കോളേജുകൾ, നല്ല കോളേജുകളുണ്ട്. ആയുഷ് കോഴ്സുകൾ പൊതുവെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഫണ്ടുണ്ട്. അപ്പോൾ ആയുഷിനോട് പ്രത്യേകിച്ച് നമ്മുടെ PM പ്രൈം മിനിസ്റ്റർക്ക് ഒക്കെ താല്പര്യമുള്ള മേഖല തന്നെയാണ് ആയുഷ് സെക്ടർ. ഓക്കെ. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമുക്ക് NEET ഓൾ ഇന്ത്യ റാങ്ക് വളരെ നല്ല കോളേജുകൾ നമുക്ക് പ്രത്യേകിച്ച് PG ഗുജറാത്തിലും ഡൽഹിയിലും ഒക്കെ, ഡൽഹി ബേസ്ഡായിട്ടൊക്കെ നല്ല ആയുർവേദിക് കോളേജുകൾ ഉണ്ട്, ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് ഈ BAMS പ്രോഗ്രാമുകൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകളിലോ ഡീംഡ് കോളേജുകളിലോ നമുക്ക് ആയുഷ് കൗൺസിലിംഗ് വഴി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്രവേശനത്തിനുള്ള സാധ്യതകളും NEET 2023 ഓൾ ഇന്ത്യ റാങ്കിലൂടെ സാധ്യതകളുണ്ട്. മെഡിക്കൽ എനിക്ക് തോന്നുന്നു വലിയൊരു മാർക്ക് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണെങ്കിലും ഒരു BAMS കോഴ്സ് കിട്ടാനായിട്ട് വലിയ പഠന ചെലവും ഭീകരമായിട്ടൊന്നും നമുക്ക്
എം ബി ബി എസിനെ അപേക്ഷിച്ച് ബി ഡി എസിനെ അപേക്ഷിച്ച് ഉണ്ടാവുന്നില്ല അല്ലേ? ഉണ്ടാവുന്നില്ല. അപ്പൊ ഗവൺമെന്റ് മേഖലയാണെങ്കിലും എനിക്ക് തോന്നുന്നു ചെറിയൊരു ഫീസ് ഘടന തന്നെയേ ഉള്ളൂ. സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിലും 2 ലക്ഷം രൂപ മാത്രമാണ് വാർഷിക ഫീസായിട്ട് കേരളത്തിൽ മേടിക്കുന്നത്. അപ്പം വലിയൊരു പഠന ചെലവില്ലാതെ തന്നെ നമുക്ക് മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ നേടാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ബി എ എം എസ് പ്രോഗ്രാം. അതിൽ നമ്മൾ പാഷനേറ്റ് ആയിരിക്കണമെന്ന് മാത്രം സാറ് പറഞ്ഞതുപോലെ നമ്മൾ മറ്റൊന്ന് കിട്ടാത്തത് കൊണ്ട് എടുക്കേണ്ട ഒരു ജോബ് ആയിട്ട് മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ കാണാതിരിക്കുക. വീണ്ടും മറ്റൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി സാർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.